ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. പലർക്കും ഉള്ള സംശയമാണ് പശുമ്പാൽ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ പശുമ്പാൽ എത്ര വയസ്സ് മുതൽ കൊടുക്കണം, പശുമ്പാൽ നേർപ്പിച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ ഡൗട്ട്സിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പശുമ്പാൽ നമ്മുടെ ഒരു കേരളീയ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ. നമുക്ക് ചായക്കും എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴാണ് പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഐഡിയലി ഇറ്റ് ഈസ് ആഫ്റ്റർ 2 ഇയേഴ്സ്. 2 ഇയേഴ്സ് വരെ നമ്മൾ നിർബന്ധമായും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്ന് പറയും. കാരണം അതിൻ്റെ ഇടയിൽ പശുമ്പാൽ കൊടുത്താൽ നല്ലൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ബാക്കി ബ്രസ്റ്റ് മിൽക്കൊക്കെ കുടിക്കുന്നത് മടി കാണിക്കും. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഗുണം മുൻനിർത്തി 2 ഇയേഴ്സ് വരെ പാല് പശുമ്പാൽ കൊടുക്കരുത് എന്നാണ്, വേറെ ഒരു മൃഗങ്ങളുടെയും പാല് കൊടുക്കരുത് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ചിലർ ചോദിക്കും തീരെ പാലില്ല, ബ്രസ്റ്റ് ഫീഡേ ഇല്ല, ബാക്കി ടിൻ പാലൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ 1.5 വയസ്സിലൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാർട്ടിംഗ് ടൈം. ഞാൻ പറഞ്ഞ പോലെ 2 ഇയേഴ്സ് എന്നുള്ളതാണ്. ഇനി 2 ഇയേഴ്സ് കഴിഞ്ഞാൽ എത്ര കപ്പ് പാല് കൊടുക്കാം എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ചിലർ പറയും പശു പാല് മാത്രമേ കുട്ടിക്ക് കുടിക്കുള്ളൂ, രാവിലെ ഉച്ച രാത്രി അത് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും കഴിക്കുന്നില്ല. അപ്പം പാലെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് less than 500 ml നമ്മൾ കൊടുക്കുക. 1/2 ലിറ്ററിലും കൂടുതൽ കൊടുക്കരുത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക 200 ml ഒരു കപ്പ് പാല് മാത്രം, അതും രാത്രി വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. പകൽ കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് അങ്ങ് നിൽക്കും, പിന്നെ കുട്ടി ഒന്നും കഴിക്കാനുള്ള വേറെ, അപ്പോൾ കുട്ടിക്ക് വേറെ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു കപ്പ് പാലിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കാം. ഇനി മൂന്നാമത്തെ കാര്യം അവർ പലരും ചോദിക്കും, ഇനി പാലിൽ വല്ലതും പൊടികളൊക്കെ ആർട്ടിഫിഷ്യൽ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി കുട്ടിയെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ചിലർ പറയും ഇനി പാല് കൊടുക്കേണ്ട തന്നെ ആവശ്യമുണ്ടോ ഡോക്ടർ എന്നുള്ളത്. പശു പാല് കുട്ടികൾക്ക് നല്ലതാണ്. അതിൽ നമുക്കറിയാം കാൽസ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ അത് കുട്ടിക്ക് കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. അടുത്ത സംശയമാണ്, ഇനി ഇത് കൊടുക്കുന്നതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? പാലിൽ അയൺ കുറവാണ്. അപ്പോൾ പാല് മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി വരാം, രക്തക്കമ്മിയൊക്കെ വരാം. പാല് മാത്രം കൊടുത്താലാണ്, അതിൻ്റെ കൂടെ ബാക്കി ഫുഡ് ഐറ്റംസും കൂടി കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് മാത്രമാണ് നമ്മളൊന്ന് പറയുന്നത്. പിന്നെ ആടിൻ്റെ പാല് കൊടുക്കുന്ന കുട്ടികൾക്കും ഇതേപോലെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വന്നിട്ട് അനീമിയ, അതായത് രക്തക്കമ്മി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ വെക്കരുത്. ഇനിയാണ് നമ്മുടെ മേജർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്, പാല് നേർപ്പിക്കണോ കൊടുക്കുമ്പോൾ എന്നുള്ളത്. അല്ലേ, പാല് നേർപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നേർപ്പിച്ചു എന്ന് വിചാരിച്ച് അതിന് ഗുണം കൂടുകയോ അല്ലെങ്കിൽ ദോഷം കുറയുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പാല് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ അതേ, കാരണം പാലിൽ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം തന്നെയാണ്. അപ്പം അതിലേക്ക് ഇനിയും കുറേ വെള്ളം കൊടുത്തിട്ട് കുട്ടിയുടെ വയറ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വെള്ളമായിട്ട് കൊടുക്കാം. പാല് നേർപ്പിക്കാതെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ പാല് കഫക്കെട്ട് ഉണ്ടാക്കുക ഡോക്ടറെ എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ടല്ലേ. ജനറലി കൗസ് മിൽക്ക് പ്രോട്ടീനിൻ്റെ അലർജി എന്നുള്ളത് വളരെ റയറായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. അത് കൂടുതലായിട്ട് വെസ്റ്റേൺ കൺട്രീസിലാണ്, ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ, കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കാണുന്ന എല്ലാ കുട്ടികൾക്കും ആ പ്രോട്ടീൻ അലർജി ഇല്ല. അതൊരു ജനറ്റിക് കണ്ടീഷനായിട്ടാണ്. അതായത് കുട്ടിയുടെ ചില കുട്ടികൾക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് ലൂസായിട്ട് പോവുക, വയറുവേദന, ബ്ലഡ് പോവുക, ചുമ വരിക, ശ്വാസം മുട്ടൽ വരിക, അങ്ങനത്തെയൊക്കെ ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. അത് പക്ഷേ വളരെ അപൂർവമാണ്, അപൂർവമായിട്ടുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടോ എന്നറിയാൻ നിങ്ങളത് നോക്കുക. കൊടുത്തിട്ട് നെക്സ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമാവാം, എന്നാലും ഡോക്ടറെ കാണിച്ചിട്ട് ഡിസൈഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടിക്ക് പാല് കൊടുത്തപ്പോൾ കഫക്കെട്ടുണ്ടായി എന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടിക്ക് വരണം എന്നില്ല. കാരണം അതൊരു കപ്പ് പാല് കുട്ടിക്ക് കിട്ടിയാൽ, ഈ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കൊക്കെ കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ടൊക്കെ നിങ്ങളുടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഡൗട്ടുകൾ കമൻറ്റ് സെഷനിൽ ചോദിക്കും. നമുക്ക് ഓരോന്നായിട്ട് ഓരോ ദിവസം ഡിസ്കസ് ചെയ്യാം. Till then, bye and take care.